ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജൂൺ മാസം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ജൂൺ മാസത്തിൽ റേഷൻ സംബന്ധമായിട്ട് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ചില കാര്യങ്ങൾ വിട്ടുപോയിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇത് പറയുന്നത്. അതായത്, ഇനി ഇന്ന് നമുക്ക് കൂട്ടേണ്ടതില്ല. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും, ഈ നാല് ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഈ നാല് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഓൺലൈനായി അപേക്ഷിക്കാനാണ് ഇപ്പോൾ കഴിയുക. ആ ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത് ജൂൺ 30-ഓടുകൂടി അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഈ കാര്യം എല്ലാ ആളുകളും കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ആധാർ കാർഡും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ട് സംസ്ഥാനത്തെ 99%-ൽ ആളുകളും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ആധാറും റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് ലിങ്ക് ചെയ്യാനുള്ള അവസാന സമയവും ഈ ജൂൺ 30-ഓടുകൂടിയിട്ട് അവസാനിക്കുകയാണ്. ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അവർക്ക് ആട്ട അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ആട്ട ഈ മാസം, ഇനി ഈ നാല് ദിവസം മാത്രമാണ് അവർക്ക് ആട്ട. അത് കഴിഞ്ഞാൽ അവർക്ക് ആട്ടയില്ല. കേന്ദ്രം ഗോതമ്പ് വിധം എട്ടിക്കുറച്ചതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ആട്ട വിതരണം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ ആട്ട തുടർന്നും ലഭിക്കും. പക്ഷേ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള ആട്ട അവസാനിക്കുകയാണ്. ഈ മാസം 2 ആട്ട വീതമാണ് നിലവിൽ അവർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സ്റ്റോക്കുള്ള കടകളിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അതും ഈ 4 ദിവസം കൂടിയുള്ളൂ. അത് പോയിട്ട് വാങ്ങണം. അതുപോലെ വെള്ള റേഷൻ കാർഡിന് ഈ മാസം 10 കിലോ അരിയുണ്ട്. 4 ദിവസത്തിനുള്ളിൽ വാങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടുന്നതാണ്. ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് മണ്ണെണ്ണയുടെ കാര്യമാണ്. കഴിഞ്ഞ 3 മാസത്തെ മണ്ണെണ്ണയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 4 ദിവസം കഴിഞ്ഞാൽ ആ 3 മാസത്തെ മണ്ണെണ്ണ 3 മാസത്തെ വിഹിതമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾ ഉടൻ പോയി വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ 44 രൂപ 1.5 ലിറ്ററിന് കൊടുത്ത് വാങ്ങണമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിതരണവും ഈ 4 ദിവസത്തിനുള്ളിൽ അവസാനിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ, അതായത് അടുത്ത മാസത്തെ മണ്ണെണ്ണയായിരിക്കും അടുത്ത 3 മാസത്തേക്കുള്ളത്. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തേക്കുള്ള മണ്ണെണ്ണയാണ് ലഭിക്കുക. അത് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ലഭിക്കുക. ആ കാര്യം കൂടി ഓർത്ത് വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഈ 4 ദിവസത്തിനുള്ളിൽ, കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങാത്ത ആളുകൾ ഈ 4 ദിവസത്തിനുള്ളിൽ റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡും AAY മഞ്ഞ റേഷൻ കാർഡും PHS പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതെ ഇരുന്നാൽ മുൻഗണനാ പദവിയിൽ നിന്നും അവരെ ഒഴിവാക്കി വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ മാസം വരെ 53,000 ആളുകളെയാണ് അത്തരത്തിൽ ഒഴിവാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കാണുന്ന കണക്ക് 57,000-ൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തതിൻ്റെ പേരിൽ മുൻഗണനാ പദവി ഒഴിവാക്കിയിട്ടുള്ളത്. ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വിഹിതങ്ങൾ വാങ്ങുക, ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ നിങ്ങൾ വാങ്ങാതെ സൗജന്യ അരിക്ക് ഒഴിവാക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾ വാങ്ങിയിട്ട് മറ്റുള്ള ആളുകൾക്കെങ്കിലും, പാവങ്ങൾക്ക് ദാനം ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹത ഇല്ല എങ്കിൽ ആ റേഷൻ കാർഡ് ഒഴിവാക്കി കൊടുക്കുക. അർഹതയുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്കൊന്നും ഉൾപ്പെടാൻ കഴിയാതെ കഷ്ടപ്പെട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ആ കാര്യം കൂടി എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഈ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഇനി 4 ദിവസമാണ് ബാക്കിയുള്ളത്. ഇന്ന് കൂടാതെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.